ഉള്ളത് ഒരു മലയാള എലക്യൂഷൻ ആയിട്ടാണ് ഇത് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് അപ്പൊ എല്ലാരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം മാനസത്തിന് വന്ദനം ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കോവിഡ് കാലവും പഠനവും എന്ന വിഷയത്തെ കുറിച്ചാണ് കൊറോണ എന്ന മഹാമാരി മൂലം മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ വെല്ലുവിളിയാണ് ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോളറ സ്പാനിഷ് ഫ്ലൂ H1N1 ഫ്ലൂ പോലെ ദുരന്തം വിതയ്ക്കുന്ന പകർച്ചവ്യാധികൾ മനുഷ്യർക്ക് പുതുമയല്ല എന്നാൽ ലോകമെമ്പാടും ഇത്തരം തീവ്രമായ വൈറസ് വ്യാപനം മനുഷ്യരാശി ആദ്യമായാണ് നേരിടുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ മേഖലകളെയും കോവിഡ് ബാധിച്ചിട്ടുണ്ട് എന്നാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാവിയുടെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ നിർണായക ഘടകമാണ് വിദ്യാഭ്യാസ മേഖല കോവിഡ് പകർച്ചവ്യാധി വരും കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചു പൂട്ടിയിരിക്കുകയാണല്ലോ ക്ലാസ്സുകളെല്ലാം ഓൺലൈനായി മാറി എല്ലാ വീടുകളിലും ടിവിയും ഇന്റർനെറ്റും മൊബൈൽ ഫോണും കേബിൾ കണക്ഷനും ഒക്കെ എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന വെല്ലുവിളി സന്നദ്ധ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ സഹായത്താൽ ഇതെത്തിക്കുന്നതിൽ ഏറെ പങ്കും നാം വിജയിച്ചു ഓൺലൈൻ ക്ലാസ്സുകൾ സാധാരണ ക്ലാസ്സുകൾക്ക് പകരമാകില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പഠനത്തിൻ്റെ തുടർച്ച ഉറപ്പുവരുത്താൻ സർക്കാരിൻ്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോഴുള്ള ആകാംക്ഷയും താല്പര്യവും ഇന്ന് നമുക്ക് പലർക്കുമില്ല സ്കൂളിൽ പോയി മറ്റു കുട്ടികളോടൊപ്പം ഇടപെടുമ്പോൾ ലഭിക്കുന്ന മാനസിക ഉല്ലാസം ഓൺലൈൻ ക്ലാസ്സുകളിൽ ലഭിക്കുന്നില്ല ഇതുമൂലം കുട്ടികളുടെ മാനസിക ആരോഗ്യം കുറയുന്നതായും പഠനങ്ങൾ തെളിയിക്കുന്നു കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും കോവിഡ് കാലത്ത് വിദ്യാഭ്യാസ രീതി വെല്ലുവിളികൾ നിറഞ്ഞതാണ് സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഓരോ നീട്ടത്തിലും ഭാവത്തിലും അവരുടെ പ്രതികരണം മനസ്സിലാക്കി ആവശ്യമുള്ളവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകാൻ സാധിക്കുന്നു കുട്ടികളുടെ പഠനത്തിലുള്ള മികവും നിലവാരവും മനസ്സിലാക്കാൻ നടത്തുന്ന പരീക്ഷകളുടെ നടത്തിപ്പം ഒരു വെല്ലുവിളി തന്നെ മഹാനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ വിദ്യാഭ്യാസത്തെ ഉപമിച്ചത് സൈക്കിൾ സവാരിയോടാണ് ഇല്ലാതിരിക്കണമെങ്കിൽ നീങ്ങിക്കൊണ്ടേയിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിനാൽ നമുക്ക് പഠനം എങ്ങനെയും തുടർന്നേ മതിയാകൂ അതിജീവനത്തിൻ്റെ ഈ കാലം കൂടുതൽ അറിവ് നേടാനും മറ്റ് കലാകായിക മേഖലകളിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കാനും നമുക്ക് ഉപയോഗിക്കാം ഈ കാലവും കടന്നുപോകും വസന്തത്തിൻ്റെ പൂക്കൾ വിദ്യാലയങ്ങളെ വിരിയിക്കാൻ നമുക്ക് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം